കുഞ്ഞു ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ മോഡൽ നൈറ്റിയുടെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ഡിസൈനർ നൈറ്റി ആണ് ട്ടോ. നമ്മളെപ്പോഴും സാധാരണ നൈറ്റിയൊക്കെയാണ് ഇടാറുള്ളത്. ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ഒക്കെ വെച്ചിട്ടുള്ള നൈറ്റിയാണ് ഫുള്ളായിട്ട് ഇന്നത്തെ വീഡിയോ ഉണ്ട് ട്ടോ. കട്ടിംഗ് വേറെ, സ്റ്റിച്ചിങ് വേറെ ഇല്ല, ഒറ്റ പാർട്ട് ആയിട്ടാണ് ഇടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ തുണി ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഇത് ഞാനിവിടെ നൈറ്റി പീസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് 3 മീറ്റർ ഉണ്ട്, 145 രൂപയാണ് ഇതിന്റെ വില. അതായത് 3 മീറ്ററിനും കൂടെ കോട്ടൺ ആണ്. വലിയ എന്താ പറയാ പ്രിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തുണിയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു മോഡലിന് ആവശ്യം. ഇപ്പൊ എന്റെ കയ്യിൽ ഇഷ്ടം പോലെ വേറെ പല കളറിലുള്ളത്, പല പ്രിന്റ് ഒക്കെ ഉള്ളതുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് തയ്ക്കാൻ പോകുന്ന ഈ ഒരു മോഡലിന് സാധാരണ പ്ലെയിൻ ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ എന്റെ കയ്യിലുള്ള പ്ലെയിൻ എല്ലാം തീർന്നു കൊണ്ടിട്ടാണ് ഞാൻ ദേ കുറച്ച് ഡോട്ട്സ് ഉള്ളല്ലോ. അപ്പൊ കുഴപ്പമില്ലാന്ന് അങ്ങോട്ട് കരുതി, കണ്ടില്ലേ. എന്നാലേ നമുക്ക് ഇതുപോലത്തെ ലൈസ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ലൊരു അട്രാക്ഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതുപോലത്തെ പ്രിന്റിലൊക്കെ കൊണ്ട് ഈ ലൈസ് വെക്കുവാണെങ്കിൽ അറിയത്തില്ല, ആ ഒരു ഡിസൈൻ അങ്ങ് മങ്ങിപ്പോവും. അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള തുണി സെലക്ട് ചെയ്ത് വാങ്ങിക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഇതുപോലത്തെ കോട്ടന്റെ ലൈസ് ആണ്. നമ്മൾ ഇങ്ങനെ കൂടെ ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോണ്ടല്ലോ, നമുക്കിത് മീറ്ററിന് 8 രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ നമ്മളൊരു 2 മീറ്ററൊക്കെ മുറിച്ച് വാങ്ങിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇതിന് വല്ല 15 രൂപയോ ഒക്കെ വരും. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഇതങ്ങോട്ട് ഒരു ബണ്ടിലായിട്ട് അങ്ങോട്ട് വാങ്ങിക്കുക, നല്ല റേറ്റ് കുറവിന് നമുക്ക് ലാഭത്തിൽ അങ്ങോട്ട് കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കട്ടിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. തുണി ഫുള്ളായിട്ട് അങ്ങോട്ട് വിടർത്തി അങ്ങോട്ട് എടുക്കാം. ഇതേ ഞാനിപ്പോൾ ഈ ഒരു നൈറ്റി പീസ് ഫുള്ളായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വിടർത്തിയിട്ടു. സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല കേട്ടോ. നേരെ അങ്ങ് രണ്ടായിട്ട് അങ്ങോട്ട് വീതിയിലേക്ക് മടക്കിയിടുക. എല്ലാവർക്കും അറിയാം നൈറ്റി പീസിന് വീതി നല്ല കുറവായിരിക്കും. നമ്മളൊരു കുർത്തിയൊക്കെ തയ്ക്കാൻ വേണ്ടിട്ട് എടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഫ്ലെയർ തുണിക്ക് ഉണ്ടാവും. പക്ഷേ വീട്ടിലേക്ക് ഇടാൻ പറ്റിയ നൈറ്റിക്ക് ഇത്ര തന്നെ വീതി മതി. അപ്പോൾ അതെ തുണി വീതിയിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ടു, അറ്റം വരെ മടക്കിയിടുക. എന്നിട്ട് നമ്മൾ നേരെ ഇങ്ങനെ അങ്ങോട്ട് താഴത്തേക്ക് അങ്ങോട്ട് മടക്കി ലെവൽ ചെയ്ത് അങ്ങോട്ട് ഇടുക. തുണി ഇങ്ങനെ കൂടെ രണ്ടായിട്ട് മടക്കുന്നതിന് മുന്നേ ലെങ്ത് ഒന്ന് നോക്കിയിട്ട് മടക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വലിയ കട്ട് പീസ് ആയിട്ട് കൂടെ കിട്ടും. അപ്പൊ ഞാൻ ഇന്നെടുക്കുന്ന നൈറ്റിയുടെ ലെങ്ത് 48 ഇഞ്ച് ആണ്. അതിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തൊമ്പും കൂടി ചേർത്ത് 49 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കതെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് തുണി അങ്ങോട്ട് മടക്കിയെടുക്കേണ്ടത്. അപ്പൊ നമുക്കൊരു യോക്കിന് തയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്കി നിന്ന് കുറച്ച് കഷ്ണം തുണി അങ്ങോട്ട് കിട്ടും. ഇത്രയും കഷ്ണം ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 3/4 സ്ലീവോ ഇല്ലെങ്കിൽ ഒരു കുർത്തിയൊക്കെ തയ്ക്കുമ്പോൾ യോക്കായിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് ആവശ്യമില്ല, ഇതങ്ങോട്ട് മാറ്റിവെക്കാം. നമ്മൾ തുണിയെല്ലാം കറക്റ്റാക്കി മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദാ ഈ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് 2 ഓപ്പൺ സൈഡ് വരും. നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് 4 ഓപ്പൺ സൈഡ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ. ഇതാണ് ഷോൾഡർ ഭാഗം. ഷോൾഡറിന്റെ ഭാഗത്ത് കട്ടിങ് ഉണ്ടാവരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഷോൾഡർ ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇന്ന് 40 സൈസിന്റെ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷോൾഡറിന്റെ അളവ് 7 ഇഞ്ച് ആണ്, അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴത്തേക്ക് ആം ഹോളും 7 ഇഞ്ച്. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് നമുക്ക് കൊടുക്കാം. ഈ ടേപ്പ് മാറ്റാതെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാം. 3.5 ഇഞ്ചില് ഞാൻ ഇത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ കാണുന്നതാണ് ചെസ്റ്റ് ലൈൻ. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് 40 സൈസിന്റെയാണ്. അപ്പോൾ 40 ഇഞ്ചിന്റെ കാൽ ഭാഗം 10 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനെ കൂടെ 2 ഇഞ്ച് തയ്യൽത്തൊമ്പ് ഇട്ടിട്ട് 12 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എന്നുള്ളത് 2.5 ഇഞ്ചോ ആക്കാം, നൈറ്റിക്കാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് തയ്യൽത്തൊമ്പ് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഷേപ്പാണ് മാർക്ക് ചെയ്യേണ്ടത്. ഷേപ്പ് വരുന്നത് 13.5 ഇഞ്ചിലാണ് ഷേപ്പ് വരുന്നത്. ഇനി നമുക്കിതിൽ വിഡ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൽ വിഡ്ത് വരുന്നത് 8.5 ഇഞ്ചാണ്, ഇതാണ് കറക്റ്റ് അളവ്. ഇതിനെ കൂടെയും നമുക്ക് 2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് 10.5 ഇഞ്ചിൽ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ കറക്റ്റ് ബോഡി ഷേപ്പ്. ഇത് ലൂസ് ആണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് കറക്റ്റ് നമ്മളുടെ ചെസ്റ്റ് അളവിലേക്ക് ആം ഹോള് ഇങ്ങനെ അങ്ങോട്ട് കുഴിച്ച് വരച്ചങ്ങോട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് കുഴിച്ച് വരച്ചു കൊടുക്കുക. ഇനി താഴത്തേക്ക് അങ്ങോട്ട് മാർക്ക് ചെയ്യുക. അതായത് ഈ ഭാഗത്ത് നിന്ന് നേരെ അങ്ങ് താഴേക്ക് ഒട്ടും ഫ്ലെയർ കളയാതെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് പോവുക. താഴത്തെ വീതി കണ്ടോ, ഇവിടെ എന്നും മാർക്ക് ചെയ്ത് കൊടുക്കരുത്. എത്ര ഇഞ്ചാണോ നമുക്ക് വീതി ഉള്ളത് അതങ്ങോട്ട് ഫുള്ളായിട്ട് എടുക്കുക. അപ്പോൾ താഴത്തെ നമുക്ക് തട്ടത്തില്ല. ഇല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ വീതി കുറവാണെങ്കിൽ നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്.
ഷോൾഡറിന്റെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ലൂസ് വിട്ടില്ലേ അവിടെ നിന്ന് താഴത്തെ കറ്റം വരെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്ലീവിന്റെ ഭാഗം ചിലവർക്ക് പറയാറുണ്ട് സ്ലീവ് കിട്ടുന്നില്ല നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്താൽ മാത്രമേ സ്ലീവിന് തുണി ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കിട്ടത്തുള്ളൂ കണ്ടോ സ്ലീവ് ആകുമ്പോൾ ഇവിടെ നടുക്ക് നമുക്ക് സെന്റർ കട്ടിംഗ് ഇല്ല അപ്പൊ നമുക്ക് നല്ല എത്ര വണ്ണം ഉണ്ടെങ്കിലും സ്ലീവ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ഇനി 3/4 സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ കുറച്ച് തുണി മാറ്റിയില്ലേ ഇതിൽ നിന്ന് 3/4 സ്ലീവ് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിൽ നെക്ക് അങ്ങോട്ട് കട്ട് ചെയ്യാൻ പോവാണ് 3 ഇഞ്ച് ആണ് നെക്ക് വീതി അത് ആദ്യമേ മാർക്ക് ചെയ്യാം ക്യാൻവാസ് ഒന്നും ഞാനിതിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഇനി താഴത്തേക്ക് നമുക്ക് ബാക്ക് നെക്ക് 2.5 ഇഞ്ച് ഫ്രണ്ട് നെക്ക് 5.5 അഞ്ചോ അത് നിങ്ങളുടെ ഇഷ്ടം ഞാനിപ്പോ 5 കൊടുക്കുന്നുള്ളൂ ഇനി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ട് നമുക്കിതിൽ യു നെക്ക് ഒന്ന് വരച്ചെടുക്കാം അത് ഞാനിതിൽ യു നെക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബാക്ക് നെക്ക് ഏതാണോ അതിങ്ങനെ അങ്ങോട്ട് എടുത്ത് കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് താഴത്തെ ഈ ഒരു കഷ്ണം കൂടെ മാറ്റിയിട്ട് ഫ്രണ്ടിലെ നെക്ക് എടുത്ത് കട്ട് ചെയ്യാം ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിന്ന് ഫ്രണ്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ നിവർത്തരുത് നിവർത്താതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് അറ്റം വരെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോവാം ഫ്രണ്ട് സൈഡ് നമ്മളിങ്ങനെ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അറ്റം വരെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് സ്ലീവും കൂടെ കട്ട് ചെയ്യുവാണെങ്കിൽ കട്ടിങ് കഴിഞ്ഞു നേരെ നമുക്ക് ഇതങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം നമ്മൾ ആം ഹോളൊക്കെ കട്ട് ചെയ്ത ഭാഗമില്ലേ ആ ഭാഗത്ത് നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഇങ്ങനെ കൂടെ വെച്ച് കൊടുക്കാം എന്നിട്ട് സ്ലീവ് കട്ടിങ് ചെയ്യാം രണ്ട് തുണിയും ഒരുമിച്ച് വെക്കാം അപ്പൊ നമുക്ക് ഒറ്റടിക്ക് തന്നെ കട്ടിങ് അങ്ങോട്ട് കഴിഞ്ഞു കിട്ടും രണ്ട് തുണിയും ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ സ്ലീവിന് ഞാനിപ്പോ ഒരു 7 ഇഞ്ച് ലെങ്ത് ആണ് കൊടുക്കുന്നത് ഈ 7 ഇഞ്ചിന്റെ കൂടെ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് 8 ഇഞ്ചില് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് പോവാം ഇനി നമുക്കിതിൽ മാർക്ക് ചെയ്യാൻ പോകുന്നത് സ്ലീവിന്റെ വണ്ണമാണ് സ്ലീവിന്റെ വണ്ണം നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആം ഹോളിന്റെ ഈ ഒരു ഭാഗം എത്ര ഇഞ്ചാണെന്ന് അളന്ന് നോക്കാം അങ്ങനെയാണെങ്കിലേ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇതിപ്പോ വരുന്നത് 11.5 ഇഞ്ചാണ് ടോട്ടലാണ് ട്ടോ 11.5 ഇഞ്ചാണ് വരുന്നത് അത്രയും തന്നെ നമുക്കിവിടെ സ്ലീവിന്റെ വണ്ണത്തില് വേണം അപ്പോൾ ഇവിടെ വേണ്ട അളവ് 11.5 ഇഞ്ച് ദാ ഈ ഭാഗം വരെ വരും എന്താ ഇവിടെ ഒരു ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇവിടെ നിന്ന് വേണം താഴത്തേക്ക് നമുക്ക് 3 ഇഞ്ച് ആം ഹോള് വരക്കാൻ വേണ്ടിയിട്ട് ദേ 3 ഇഞ്ച് ആം ഹോള് ഞാൻ ഇവിടെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കുഴിച്ച് വരക്കാം ദാ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കുഴിച്ച് നമുക്ക് ആം ഹോളിലേക്ക് കൊടുക്കാം ഇവിടെ എക്സ്ട്രാ നമുക്കൊരു 1/2 ഇഞ്ചും കൂടി കുഴിച്ച് കൊടുക്കുമ്പോൾ ഇരി എത്താത്ത ഭാഗമൊക്കെ അങ്ങോട്ട് പോകും ഇനി താഴത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം താഴെ വരുന്ന അളവ് 6.5 ഇഞ്ചാണ് അതിനെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് 8.5 മാർക്ക് ചെയ്തു നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു പോവാം ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് കറക്റ്റ് ആം ഹോള് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അവിടേക്ക് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യാം ഇനി ഇതിന്റെ സെന്ററും കൂടെ ഒന്ന് കട്ട് ചെയ്യാം അപ്പൊ നമ്മളിപ്പോ സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് നേരെ തയ്ക്കാൻ തുടങ്ങാം പക്ഷെ അതിന് മുമ്പായിട്ട് കുറച്ച് ക്രോസ് പീസ് വേണം നമുക്ക് ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും കൂടിയാണ് ക്രോസ് പീസ് വേണ്ടത് അപ്പൊ അതെ ഈ തുണി ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക എന്നിട്ടിൽ നിന്ന് കുറച്ച് ക്രോസ് പീസിന്റെ കഷ്ണം കട്ട് ചെയ്യാം ക്രോസ് പീസ് എന്ന് പറയുമ്പോൾ നേരെ ഇങ്ങനെ അങ്ങോട്ട് ക്രോസ് ആയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രൈറ്റ് പീസ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും നെക്ക് നല്ല ഭംഗിയായിട്ട് തയ്ക്കാനായിട്ട് പറ്റത്തില്ല കുറച്ചധികം വേണം കേട്ടോ ഫ്രണ്ടിനും വേണമല്ലോ ഫ്രണ്ടിനും വേണം ബാക്കിനും വേണം അപ്പൊ അതാ കുറച്ച് ക്രോസ് പീസും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് തയ്ക്കാൻ തോന്നാം നമുക്ക് ആദ്യമേ ഫ്രണ്ട് നെക്ക് തയ്ച്ചെടുക്കാം കേട്ടോ ഫ്രണ്ടിൽ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കാം അപ്പൊ ഒരു കഷ്ണം ഇങ്ങനെ അങ്ങോട്ട് വെക്കാം ഇനി വേണ്ടത് ക്രോസ് പീസാണ് ഒരു ക്രോസ് പീസ് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് നല്ല വശവും ക്രോസ് പീസിന്റെ നല്ല വശവും വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് 1/4 ഇഞ്ചില് തയ്ച്ചങ്ങോട്ട് എടുക്കാം 1/4 ഇഞ്ചില് ഇങ്ങോട്ട് തയ്ച്ചെടുത്തു ഇനി ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒന്ന് പതിച്ചടിക്കാം അതിനുശേഷം ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചെടുക്കാം കേട്ടോ രണ്ട് വശവും ഇപ്പുറത്തെ വശവും സെയിം ഇതേ മോഡലൊന്ന് തയ്ച്ചെടുക്കാം ക്രോസ് പീസ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരെ ഫ്രണ്ടിലേക്ക് ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ അങ്ങോട്ട് മടക്കി അറ്റം വരെ അങ്ങ് അടിച്ചു പോവാം കേട്ടോ നല്ല വശത്തേക്കാണ് ഇങ്ങനെ അങ്ങോട്ട് മടക്കി തയ്ക്കേണ്ടത് ഒരു മടക്കൊന്നും വേണ്ട അതായത് ഇനിയും ഒരു മടക്കും കൂടെ വേണ്ട ജസ്റ്റ് നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ അങ്ങോട്ട് മടക്കി അറ്റം വരെ അങ്ങോട്ട് തയ്ച്ച് പോവാം അപ്പൊ ഇതാ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് രണ്ട് ഭാഗത്തും തയ്ച്ച് എടുത്തിട്ടുണ്ട്
ഇനി ഈ ലേസ് എടുക്കുക കേട്ടോ. ലേസിന്റെ നല്ല വശം എടുക്കുക. ദേ ഉൾവശം ഇങ്ങനെ അങ്ങോട്ട് പരന്നിരിക്കും. നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ നെക്കിന്റെ ഈ ഭാഗത്ത് വെച്ചിട്ട് ഈ സ്ട്രെയിറ്റ് ആയ ഭാഗം വേണം നെക്ക് ലൈനിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് അപ്പം ഞാൻ ഈ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആക്കട്ടെ. ഇനി നമുക്ക് ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നേരെ കണ്ടില്ലേ ഇങ്ങനെ വളച്ച് വളച്ച് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഭാഗം വരുമ്പോൾ ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഒരു കോർണർ ഷേപ്പിൽ ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് താഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് എടുക്കുക. നൈറ്റിയുടെ ഫ്രണ്ട് സൈഡില് നമ്മള് ഇങ്ങനെ അങ്ങോട്ട് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്ലീവിന്റെ താഴെ ഭാഗത്തും ഇങ്ങനെ അങ്ങോട്ട് ലേസ് വെക്കാം കേട്ടോ. ഞാനിത് ഫുൾ ഇന്നിപ്പോ ഫിനിഷ് ചെയ്യുന്നില്ല, കാര്യം എന്റെ മെഷീൻ ഒരു ഏകദേശം ഒരാഴ്ചയായി. ആകെ പ്രശ്നമാണ് ഇപ്പൊ ഞാൻ കാണിച്ചത്, എന്റെ ഉൾവശം കാണിച്ചിട്ടു കേട്ടോ. ഇത് കണ്ടില്ലേ, കട്ട പിടിച്ച് വരുവാണ്. എനിക്കറിയാവുന്ന എല്ലാ പണിയും ഞാൻ ചെയ്ത് നോക്കി, നീഡില് മാറ്റി നോക്കി, ഇറക്കി നോക്കി, ഓയിലൊക്കെ മാറ്റി നോക്കി. പക്ഷേ ഇനിയിപ്പോ ആളെ വിളിക്കാണ്ട് രക്ഷയില്ല. ഇതിന് ടെക്നീഷ്യനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ടേ പുള്ളിക്കാരൻ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇനി തയ്ച്ചിട്ട് കാര്യമില്ല. രണ്ട് ഭാഗം ദേ ഇങ്ങനെയാണ്. ഇത് കണ്ടില്ലേ, കട്ട കെട്ടുക എന്ന് വെച്ചെന്നാൽ ഒരു രക്ഷയില്ല. അപ്പം ഞാനേതായാലും വീഡിയോ തുടങ്ങിയും പോയി നിങ്ങളെ കാണിച്ചു തരണ്ടേ, നമുക്കിതൊന്ന് വൈൻഡ് അപ്പ് ചെയ്യണമല്ലോ. അതുകൊണ്ടിട്ട് അഴിക്കാം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഫുള്ളായിട്ട് തയ്ച്ചത്. അതുകൊണ്ട് അത്ര ഫിനിഷൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെയല്ല കറക്റ്റ്, ഇതിന്റെ ഈ അറ്റം വേണം വരുത്തിക്കാനായിട്ട്. അരിക്കാൻ എന്താണെങ്കിലും അത് അഴിച്ചു കളയേണ്ടല്ലേ. അപ്പൊ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി, ഈ മോഡൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. ഞാനപ്പോ എന്തായാലും ഇതിന്റെ പാർട്ട് ടു ഇടുന്നില്ല, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ നൈറ്റിയില്. ഇത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴേ ഇതിന്റെ ഭംഗി ഉണ്ടാവത്തുള്ളൂ. അതായത് നമ്മളെ ബോഡി എല്ലാം, ചെസ്റ്റും വേസ്റ്റും ഹിപ്പെല്ലാം നമ്മൾ സൈഡൊക്കെ കൂട്ടി കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ ആക്ച്വൽ ഭംഗി നമുക്ക് കിട്ടുക. അത് ഞാൻ ഒരു വീഡിയോയില് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ സ്ലീവിനും കൂടെ നമ്മളിങ്ങനെ അങ്ങോട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടില്ലേ, സ്ലീവ് ഇങ്ങനെ വരുമ്പോൾ ഇവിടെയും ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് എന്താണെങ്കിലും കാണിച്ചു തരാം.